നമസ്കാരം. ഇന്ന് ദേശീയ തലത്തിൽ തന്നെ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് മലബാർ കലാപവും അതിൽ വാര്യംകുന്നൻ്റെ പങ്കും. വാര്യംകുന്നൻ ആരായിരുന്നു? സ്വാതന്ത്ര്യ സമര സേനാനിയാണോ അതോ യഥാർത്ഥത്തിൽ ഹിന്ദു വംശഹത്യയ്ക്ക് കൂട്ടുനിന്ന ആളാണോ? ഇങ്ങനെ ചൂടുപിടിച്ച ചർച്ചകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നത്. ഒരുപക്ഷെ ദേശീയ തലത്തിൽ പോലും ട്വിറ്ററിൽ വളരെയധികം ട്രെൻഡിങ് ഹാഷ്ടാഗായി മാറിയത് ഒന്നും ഈ വാര്യംകുന്നൻ്റെ പേരുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ സമീപകാലത്ത്. എന്നാൽ ഈ വാര്യംകുന്നനെ ഇത്രയും അധികം ഹിറ്റാക്കിയതിന് പിന്നിൽ, അല്ലെങ്കിൽ എവിടെയോ മറഞ്ഞിരുന്ന വാര്യംകുന്നൻ്റെ പേര് വീണ്ടും വെളിച്ചത്ത് കൊണ്ടുവന്നതിന് പിന്നിൽ ആരായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും മലയാളികൾ ആ രണ്ട് പേരുകൾ മറന്നുപോയി കാണില്ല എന്ന് വിചാരിക്കുന്നു. ഒന്ന്, നമ്മുടെ വളർന്നു വരുന്ന സൂപ്പർ താരമെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന പൃഥ്വിരാജ്, മറ്റൊന്ന് സംവിധായകൻ ആഷിഖ് അബു. ഇവർ രണ്ടുപേരും ചേർന്ന് കൊളുത്തിവച്ച ഒരു തരംഗമാണ് ഇപ്പോൾ ഒടുവിൽ, ഏറ്റവും ഒടുവിൽ ചരിത്രത്തിൻ്റെ പട്ടികയിൽ നിന്ന് വാര്യംകുന്നൻ്റെ പേര് വരെ നീക്കം ചെയ്യാനുള്ള ഒരു നീക്കം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്. എന്തായാലും വാര്യംകുന്നനെ ഇത്രയധികം പൊക്കിയിട്ട് അതിൻ്റെ ഉച്ചസ്ഥായിയിൽ നിന്ന് താഴേക്കിടുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് ശരിക്കും അതിൻ്റെ ഒരു ക്രെഡിറ്റ് അവകാശപ്പെടാൻ പറ്റുന്നത് പൃഥ്വിരാജിനും ആഷിഖ് അബുവിനും തന്നെയാണ്. ശരിക്കും പൃഥ്വിരാജ് മറ്റൊരു ചരിത്ര പുരാണ കഥാപാത്രത്തെ വേണ്ടെന്ന് വച്ചിട്ടാണ് വാര്യംകുന്നനിലേക്ക് എത്തുന്നത്. അതുതന്നെ ഒരു വിരോധാഭാസമായിരുന്നു. കാര്യം നമുക്കറിയാം, പൃഥ്വിരാജിനെ ബോക്സ് ഓഫീസിൽ ഒരു സൂപ്രധാന പരിവേഷമൊക്കെ കൊടുത്ത് ഉയർത്തിയ ഒരു ചിത്രമായിരുന്നു എന്ന് നിൻ്റെ മൊയ്തീൻ. ആർ എസ് വിമൽ എന്ന പുതുമുഖ സംവിധായകൻ അണിയിച്ചൊരുക്കിയ എന്ന് നിൻ്റെ മൊയ്തീൻ എന്ന സിനിമ. ആ സിനിമ വിജയം കണ്ടതോടെ ആർ എസ് വിമലിനെ വെച്ച് അടുത്ത പ്രോജക്റ്റ് ആലോചിച്ച പൃഥ്വിരാജ് കർണൻ എന്നൊരു വലിയ ബിഗ് ബജറ്റ് പ്രോജക്റ്റിനാണ് തിരക്കഥ ഒരുക്കിയത്. അതിൻ്റെ തിരക്കഥ ഏകദേശം പൂർത്തിയാവുകയും ചെയ്തു, സ്റ്റോറി ലൈൻ ഒക്കെ റെഡിയാവുകയും ചെയ്തിരുന്നു. വലിയ ചർച്ചകളാണ് അതിൻ്റെ ഇത് സംബന്ധിച്ചുണ്ടായത്. മാധ്യമങ്ങളിൽ വലിയ തരത്തിൽ വാർത്തകളും വന്നു തുടങ്ങി. കർണൻ എന്ന് പറയുന്ന പ്രോജക്റ്റ് ബിഗ് ബജറ്റ് ചിത്രമായിട്ടാണ് അത് അണിയിച്ചൊരുക്കാൻ ഇരുന്നത്. പക്ഷേ അവസാന നിമിഷം ആർ എസ് വിമലിനെ തേച്ചൊട്ടിച്ചുകൊണ്ട്, ആർ എസ് വിമലിൻ്റെ ഈ പ്രോജക്റ്റ് വേണ്ട എന്ന് വെച്ചുകൊണ്ടാണ് പൃഥ്വിരാജ് വാര്യംകുന്നൻ അനൗൺസ് ചെയ്യുന്നത്. അതും ആഷിഖ് അബുവുമായി ചേർന്നുകൊണ്ട്. അത് മറ്റൊരു അജണ്ടയായിരുന്നു. അത് ആ അജണ്ടയെക്കുറിച്ചൊക്കെ കേരളത്തിൽ എല്ലാവർക്കും അറിയാം, വളരെയധികം നമ്മൾ ചർച്ച ചെയ്തതുമാണ്. കാര്യം മാധ്യമങ്ങളിൽ സിനിമാ മേഖലയിൽ അടുത്ത കാലത്തായി കണ്ടുവരുന്ന ചില ജിഹാദി പ്രവർത്തനങ്ങൾ, അത് സംബന്ധിച്ച വലിയ ചർച്ചകൾ വന്നതാണ്. അതിൻ്റെ ഭാഗം തന്നെയായിരുന്നു ഈ വാര്യംകുന്നൻ എന്ന സിനിമയും. അത് പലരും സമ്മതിച്ചതുമാണ്. കാര്യം ഇങ്ങനെ അടിച്ചമർത്തപ്പെടേണ്ട ചില കഥാപാത്രങ്ങളെ മഹത്വവൽക്കരിച്ചുകൊണ്ട് അവരാണ് യഥാർത്ഥ സ്വാതന്ത്ര്യ സമര സേനാനികളെന്ന് വരുത്തി തീർക്കാൻ സിനിമ പോലൊരു മാധ്യമത്തെ ശക്തമായി ഉപയോഗിക്കുന്ന ഒരു രീതി. അത് കഴിഞ്ഞ കുറേ കാലമായി മലയാള സിനിമയിൽ ഈ പ്രവണത തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾക്കറിയാം, ജിഹാദി പണം സ്വരൂപിച്ചുകൊണ്ട് അണിയിച്ചൊരുങ്ങിയ ചില ചിത്രങ്ങൾ ഇവിടെ മറ്റ് മേഖലകൾ പോലെ തന്നെ, ലവ് ജിഹാദ് പോലെ, ഫുഡ് ജിഹാദ് പോലെ തന്നെ സിനിമാ ജിഹാദും ഉണ്ടെന്ന് തെളിയിച്ച ഒരു സാഹചര്യം. ആ ഒരു സാഹചര്യത്തിൽ അതിൻ്റെ അത്തരം ചിത്രങ്ങളുടെ കൂട്ടുപിടിച്ച് തന്നെയാണ് ഇത്തരത്തിൽ ഒരു സിനിമയ്ക്കും കളമൊരുങ്ങിയത്. പക്ഷേ എന്തുകൊണ്ടോ ഇത് വിവാദമായതോടുകൂടി പൃഥ്വിരാജ് ഇപ്പോൾ ഇതിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു. ആഷിഖ് അബു ആകട്ടെ ഇത് സംബന്ധിച്ച് പിന്നീടൊന്നും മിണ്ടുന്നുമില്ല. ഇപ്പോൾ ഫലത്തിൽ ഇവർ രണ്ടുപേരും ഉയർത്തിക്കൊണ്ടുവന്ന വാര്യംകുന്നൻ്റെ അവസ്ഥയാകട്ടെ ചവച്ചുകുട്ടയിലേക്കും ആ ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. ഇതിൻ്റെ ഏറ്റവും ഖേദകരമായ കാര്യം, ഇത് സംബന്ധിച്ചൊരു വാർത്ത ഇന്നലെയും തത്വമയി ന്യൂസ് ചെയ്തതാണ്, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി നമുക്ക് ആദരിക്കപ്പെടേണ്ട ഒട്ടനവധി വ്യക്തിത്വങ്ങളുണ്ട്. കാര്യം സ്വന്തം മാതൃഭൂമിക്ക് വേണ്ടി സ്വജീവൻ പോലും തൃണവഗണിച്ചുകൊണ്ട് പോരിനിറങ്ങിയ ഒട്ടനവധി പോരാളികൾ ഇന്നും ചരിത്രത്തിൻ്റെ താളുകളിൽ അവരുടെ പേര് പോലും വ്യക്തമല്ലാതെ മറഞ്ഞിരിപ്പുണ്ട്. അവരെയൊക്കെ പുറം ലോകത്തെത്തിക്കുന്നതിന് പകരം നമ്മൾ ചെയ്യുന്നത് ഇത്തരത്തിൽ വംശഹത്യയ്ക്കും അതേപോലെ വർഗീയ കലാപങ്ങൾക്കും കൂട്ടുനിന്ന ആൾക്കാരെ മഹത്വവൽക്കരിച്ചുകൊണ്ട് അവരെ മഹത്വവൽക്കരിക്കുന്ന, അവരെ വലിയ ബിംബങ്ങളാക്കി പ്രതിഷ്ഠിക്കുന്ന സിനിമകൾ നിർമ്മിക്കുക അല്ലെങ്കിൽ സൃഷ്ടികൾ ഉണ്ടാക്കുക, ഈ തരത്തിലാണ്. ഈ ഒരു കാഴ്ചപ്പാടിനാണ് മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നത്. ഇന്നലെ ഇത് സംബന്ധിച്ച് വലിയ ചർച്ചകളാണ് സമൂഹ മാധ്യമങ്ങളിൽ അലയടിച്ചത്. ഇന്നലെ തത്വമയി ന്യൂസ് മുന്നോട്ട് വെച്ച ഒരു വ്യക്തിത്വമുണ്ടായിരുന്നു, വൈക്കം പത്മനാഭപിള്ള. നിങ്ങൾ നോക്കിയറിയാം, ആ സ്റ്റോറിയുടെ താഴെയായി ഒട്ടനവധി കമൻസ് വന്നിരുന്നു. ശരിക്കും ഈ പലർക്കും ആ ഒരു കഥാപാത്രത്തെക്കുറിച്ച് കേട്ടുകേൾവി പോലും ഇല്ല, പലരും ആദ്യമായിട്ടാണ് അറിയുന്നത്. അതിൽ ചിലർ നമ്മൾ ഇന്നലെ കൊടുത്തിരുന്ന ന്യൂസിലെ ചില പോരായ്മകളും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് കണ്ടു. കാര്യം ഇന്നലെ അതിൽ പറഞ്ഞിരുന്നത് ആരുവാമൊഴിക്കടുത്ത് വച്ചുള്ള പടയോട്ടത്തിലാണ് ടിപ്പു സുൽത്താനെ പരാജയപ്പെടുത്തിയത് എന്നാണ്. പക്ഷേ അതിൽ ഒരാൾ കമൻറ്റ് ചെയ്തതായി കണ്ടു, നെടുങ്കോട്ടയ്ക്കടുത്താണെന്ന്. ഈ രണ്ട് വ്യാഖ്യാനങ്ങളും ഉണ്ടെങ്കിലും
ചരിത്രകാരന്മാരുമായി ഞങ്ങൾ സംവദിച്ചപ്പോൾ അവർ പറയുന്നതനുസരിച്ച് ആരുവാമൊഴിയിൽ നടന്ന യുദ്ധത്തിലാണ് ടിപ്പു സുൽത്താനെ ഇദ്ദേഹം പരാജയപ്പെടുത്തിയത്. മറ്റേ വഴി നടന്ന യുദ്ധത്തിലും ടിപ്പു സുൽത്താന് ഇതേ സൈന്യത്തിൻ്റെ തന്നെ ആക്രമണം നേരിട്ടു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ടിപ്പു സുൽത്താൻ്റെ കാലിൽ വെട്ടുകയും അദ്ദേഹം പിന്തിരിഞ്ഞോടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ആരുവാമൊഴിയിൽ വെച്ചാണ്. അതും 20 സൈനികവുമായി ചേർന്ന് വൈക്കം പത്മനാഭപിള്ള നടത്തിയ ഒരു ചെറുത്തുനിൽപ്പ്. എന്തായാലും അത്തരം ആളുകളുടെ ഒന്നും മഹത്വവൽക്കരിച്ചുകൊണ്ട് ഇവിടെ സൃഷ്ടികളോ സിനിമകളോ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. മറിച്ച് മറുവശത്ത് പൃഥ്വിരാജും ആഷിഖ് അബുവും ഒക്കെ അറിയേണ്ടുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ ഇനിയും ജീവിച്ചിരിപ്പുണ്ട്, ചരിത്രത്തിൻ്റെ താളുകളിൽ മറന്ന്. നിങ്ങൾ അവരെ പുറത്തേക്ക് കൊണ്ടുവരൂ, അവരുടെ സിനിമകൾ ഉണ്ടാക്കൂ, അവരെ മഹത്വവൽക്കരിക്കൂ. കാര്യം അവരാണ് മഹത്വവൽക്കരിക്കപ്പെടേണ്ടത്. അല്ലാതെ സത്യം മനസ്സിലാക്കി, ചരിത്രം എന്താണെന്ന് മനസ്സിലാക്കി, ചരിത്രത്തിൻ്റെ സത്യം മനസ്സിലാക്കി, എന്നും ചരിത്രത്തിൻ്റെ ആ യാത്രയിൽ നമുക്ക് ചില സത്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നതായി കാണാം. ആ സത്യങ്ങളാണ് പുറത്തു വരേണ്ടത്. അല്ലാതെ ചില ബിംബങ്ങളെ മാത്രം മഹത്വവൽക്കരിക്കുന്നതിന് വേണ്ടി കാലേക്കൂട്ടി ചില ഫ്രെയിം വർക്കുകൾ നടത്തുക, ചില തിരക്കഥകൾ ഒരുക്കുക, അതിലേക്ക് അവരെ വലിച്ചുകിട്ടുകൊണ്ട് അവരെ വലിയ ബിംബങ്ങളാക്കി മാറ്റുന്ന ഈ പ്രവണത അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ജിഹാദ് തന്നെയാണ് ഇതിൻ്റെ ലക്ഷ്യമെങ്കിൽ നമുക്ക് ഒന്നും പറയാനില്ല. അവർ ഇനിയും ഇങ്ങനെയുള്ള ബിംബങ്ങളെ പൊക്കിക്കൊണ്ടുവരും. അല്ലാതെ നിങ്ങൾ പറയുന്ന ഒരു ഭാഷയുണ്ട്, എന്ത് കണ്ടാലും ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്, അതിലാണ് മറ്റുള്ളവർ കൈയടത്തുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യമാണെങ്കിൽ പൃഥ്വിരാജ്, നിങ്ങൾ ചെയ്യേണ്ടത് അടുത്തൊരു സിനിമ ഈ പറഞ്ഞതുപോലെ വൈക്കം പത്മനാഭപിള്ള കേന്ദ്ര കഥാപാത്രമാക്കി നിങ്ങൾക്ക് ഒരു ടൈറ്റിൽ റോൾ ചെയ്യാനുള്ള ധൈര്യമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ മുന്നോട്ട് വരും. അന്ന് ഞങ്ങൾ സമ്മതിച്ചു തരാം പൃഥ്വിരാജിൻ്റെ ചങ്കുറപ്പ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.